ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ചക്ക അവിയലുമായിട്ടാണ്. എങ്ങനെയാണ് നമുക്ക് ചക്ക അവിയൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ വെജിറ്റബിൾസ് കൊണ്ടൊക്കെ അവിയൽ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് ചക്ക അവിയൽ ഉണ്ടാക്കാം. നോക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ഒരു 10 20 25 വെച്ചുള്ള ചക്ക, അത് വരിക്ക് ചക്കയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതിനകത്ത് കണ്ടോ, ഇതുപോലെ നീളത്തിൽ ചക്ക വറക്കുന്ന രീതിയിൽ അരിഞ്ഞെടുക്കുക ഇതിനെ. അതുപോലെ തന്നെ ഒരു 10-12 ചക്കുകുരുവും നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി അധികം എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനകത്ത് നമുക്ക് വേണ്ടത് 5-6 മതി, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്. കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് നമുക്ക് മുളക് പൊടി കുറച്ച് മതി. പിന്നെ വെളിച്ചെണ്ണ വേണം. അതുപോലെ ഒരു മീഡിയം തേങ്ങ, ചെറിയ തേങ്ങയുടെ ഒരു മുറി എടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു കുക്കറിലേക്ക് ചക്ക ഇവിടെ ഇട്ട് വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരുവിനെ ആഡ് ചെയ്യാണ്. ചക്കക്കുരുവിനെ ഇട്ട് കൊടുത്തു. എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പാകത്തിന്. ഉപ്പ് ഞാൻ ഉപ്പ് പൊടിയാണ്. ചില ആളുകൾ ഉപ്പ് നമ്മൾ ഉപ്പ് കല്ലാണെങ്കിൽ അത് വെള്ളത്തിൽ അലിയിച്ചിട്ട് ചേർക്കുക. ആ വെള്ളത്തിന് ചേരുന്ന പാകത്തിനാണ് ചക്കയ്ക്ക് എപ്പോഴും നിങ്ങൾ ഉപ്പ് ചേർക്കാമുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് വളരെ കുറച്ച്. ഇപ്പം ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളമാണ് ഇത് മതി നമ്മുടെ ഇതിന്. ഒരുപാട് വെള്ളം ഇതിനകത്ത് കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ 1 ഗ്ലാസ്സിൽ ഞാൻ വെള്ളം ചേർക്കണം ഇതിലേക്ക്. കണ്ടോ, നമ്മളിപ്പോൾ ഉപ്പ് പൊടി കലക്കിയിട്ട് അല്ലെങ്കിൽ ഉപ്പ് കല്ലാണ് കല്ലുള്ളവർ ആ ഉപ്പ് കല്ല് ഇതിലേക്ക് കലക്കിയിട്ട് വെള്ളം ചേർത്ത് ആ വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പാക്കിയ ശേഷം ചക്കയിൽ ഒഴിച്ച് ചേർക്കുക. ചേർത്ത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു. ഇനി 1 വിസിലടിച്ചാൽ അപ്പം തന്നെ ഇതിനെ തുറക്കണം. നിങ്ങൾ കുക്കറിൽ വിസിലടിക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അതിൻ്റെ അരപ്പ് എന്ന് പറയും ആ ഭാഗം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ, മീഡിയം, അതായത് മീഡിയം തേങ്ങയുടെ 1 മുറിനെ ഞാൻ തിരുവി വെച്ചിരിക്കുന്നത്. അതുപോലെ 7-8 അല്ലി വെളുത്തുള്ളി, ഇതുപോലെ വെളുത്തുള്ളി. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. അതുപോലെ ഇവിടെ കൊത്തിയരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, 5-6 ചുള ചെറിയ ഉള്ളി. പിന്നെ അതുപോലെ പച്ചമുളക്. അപ്പം നമ്മൾ ചേർത്തത് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്. പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉള്ള ആളുകളാണെങ്കിൽ കാന്താരി മുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി അതിനൊരു മണവും ടേസ്റ്റും വരും. അതുപോലെ മുളകിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് മുളക് ചേർത്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്ത് പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് പച്ചമുളകിൻ്റെ അളവ് വളരെ കുറവ് മതി. അതിനുശേഷം നമ്മൾ അവിയലിന് എങ്ങനെയാണ് ഒതുക്കി എടുക്കുന്നത് അതുപോലെ അരച്ചെടുക്കാൻ നോക്കുക. ഒരുപാട് വെള്ളം ചേർക്കാതെ, മിക്സിയിലാകുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചക്ക 1 വിസിലടിച്ചു. ഇനി നമുക്കിതിനെ തുറന്നെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ചക്ക ഒരുപാട് വെന്തില്ല, 1 വിസില് മാത്രം അടിക്കുക. അപ്പോൾ തന്നെ അതിനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ എയർ കളയുക. എയർ കളഞ്ഞിട്ട് നമുക്കിങ്ങനെ തുറന്നെടുക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടോ ചക്ക എടുക്കുന്നത് അതുപോലെ തന്നെ നല്ല ഇതായിട്ട് കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ കണ്ടോ ഇതിനകത്ത് വെള്ളം നമ്മൾ ഒഴിച്ചത് കറക്റ്റാണ്. കണ്ടോ ഇതിനകത്ത് ഒട്ടും വെള്ളം, ഇതിൻ്റെ ഒട്ടും കണ്ടോ വെള്ളത്തിൻ്റെ അംശമില്ല. ആ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇത് വെന്തു. എന്നിട്ട് ജസ്റ്റ് ഇതിനെ മറച്ചിട്ട് ഒരുപാട് കുഴക്കാതെ, കുഴച്ചെടുത്താലും ചിലർക്ക് ഇഷ്ടമാണ്, നമ്മളിപ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കുഴക്കാതെ എടുത്ത അവിയലിൻ്റെ പോലെ ഇരിക്കും നല്ലതായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന ആ 1 മീഡിയം തവിക്ക് 1 തവി പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ അവിയലിൻ്റെ പോലെ തന്നെ. കണ്ടോ, അപ്പം നമ്മുടെ ചക്ക അവിയലിവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ നിങ്ങൾ, കണ്ടോ എന്തായിട്ടായിരിക്കുന്നതൊക്കെ നല്ല
എന്ത് മണാന്ന് അറിയാമോ ആ ഒരു ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ച് കാന്താരിമുളകൊക്കെ അരയ്ക്കുവാണെങ്കിൽ നല്ല മണമായിരിക്കും. പച്ചമുളകൊക്കെ ഇട്ട് അരച്ച് നമ്മുടെ അവിയലിനേക്കാളും മണമാണ്. നിറയെ കുറച്ച് ചൂടൻ ചോറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇതിനെ കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ലതാണെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യണം. ഇതുണ്ടോ ചക്ക ഇരിക്കുന്നതുണ്ടോ നിങ്ങൾ? ഉണ്ടോ? നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ആർക്കിത് കഴിക്കാൻ തോന്നുന്നു? ആ പച്ച വെളിച്ചെണ്ണയുടെ മണമൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര നല്ല രസമാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. എൻ്റെ ഈ കൊച്ചു ചാനൽ ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം. ഓക്കെ, ബൈ.